ഇവിടെ വായിക്കേണ്ടത് എങ്ങനെ സ്ലോവാക്ക് ലാംഗ്വേജില്? ആ ബിക്ക് ബേ, സിക്ക് സേ സേ, ഈ രീതിയിലാണ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. എക്സ്പീരിയൻസ് ട്രാവൽ എക്സ്പീരിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് സ്ലോവാക്കിയിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ലോവാക്ക് ലാംഗ്വേജ് ആണ്. നമുക്കെല്ലാം അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാമെങ്കിലും നമുക്ക് അറിയണം കുറച്ച് സ്ലോവാക്കൊക്കെ, കാരണം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇംഗ്ലീഷിൽ അങ്ങനെ സംസാരിക്കത്തില്ല. പുതിയ തലമുറയൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെന്നാണ് അറിവ്. എന്നാലും നമ്മുടെ പഴയ ഒരു തലമുറ ഇവിടെ ഇപ്പോഴും അവര് നമുക്ക് നമ്മളോട് ആയാലും സ്ലോവാക്ക് ലാംഗ്വേജ് തന്നെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ അപ്പം നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അപ്പം അതില് എന്തൊക്കെ വാക്കുകൾ നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മൾ വിഷ് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന വേട നമ്മള് ഹായ് എന്നൊക്കെ പറയില്ലേ. ഹായ്ക്ക് ഇവിടെ എന്താ പറയുന്നത്? അഹോയ്, അഹോയ്, അഹോയ് എന്ന് പറയും. പിന്നെ ചാവോ എന്ന് പറയും. ഇത് ഗുഡ് നമ്മളെ വിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ബൈ പറയാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വേടുകളാണ്. രണ്ട് രീതിയിലും ഈ അഹോയി ചാവോ ഉപയോഗിക്കും. ഇപ്പം നമ്മളോടിപ്പം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ നേരം പലരും ചാവോ എന്ന് പറഞ്ഞിട്ട് പോകും, വരാൻ നേരത്തെ അഹോയ് പറയും. അത് തിരിച്ചു മറിച്ച് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതാണ് അതിൻ്റെ ഒരു ഹായ് അല്ലെങ്കിൽ ഒരു വിഷിംഗ് വേഡ് എന്ന രീതി മാത്രമേ ഉള്ളൂ അതിന്. നാട്ടിലെ പോലെ തന്നെ വിഷ് ചെയ്യുന്നത് രാവിലെ ആ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് നാട്ടിൽ പറയല്ലേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് നാട്ടിൽ പറയാം. ഇവിടെ വരുമ്പോൾ നമ്മളത് ഡൊബ്രി റെന എന്നാണ് പറയുന്നത്. പിന്നെ ഡൊബ്രി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡൊബ്രി എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലെ, ഗുഡ് എന്നൊരു അർത്ഥത്തിലാണ് ഡൊബ്രി എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് കൂട്ടി നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഡൊബ്രി റെന പറയും. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇവിടെ 9 മണി വരെ ഇത് പറയത്തുള്ളൂ, ഗുഡ് മോർണിംഗ് പറയത്തുള്ളൂ. അതിനാൽ ഡൊബ്രി റെന. പിന്നെ പറയുന്നത് ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്ങിന് ഡൊബ്രി ബസർ, ഡൊബ്രി ബച്ചർ. പ്രൊണൗൺസേഷൻ എത്ര കറക്റ്റാണെന്ന് അറിയില്ല എങ്കിലും ഏകദേശം ഡൊബ്രി ബച്ചർ ഇത് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഗുഡ് മോർണിംഗ് അല്ലേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒന്നും പറയാറില്ലല്ലോ. നമ്മൾ അവരിങ്ങനെ നമ്മളവരും കേട്ട് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ആഹോയ്, ചാവോ പറയും. ചാവോ പിന്നെ അത് ഇപ്പം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളു. പിന്നെ ഗുഡ് നൈറ്റിന് പറയുന്നത് ഡൊബ്രി നോട്ട് എന്ന് പറയും, ഗുഡ് നൈറ്റ് അങ്ങനെ പറയുന്നത്. അത് ഇതൊക്കെ നമ്മൾ നമ്മൾ അധികം യൂസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ഗുഡ് നൈറ്റ് ഒന്നും അങ്ങനെ പറയേണ്ട വരത്തില്ല. ജസ്റ്റ് ആഹോയും പറയും അല്ലെ ചാവോം പറയും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കൂട്ടത്തിന് ഇടയിലോട്ട് ചെന്നിട്ട് എന്തെങ്കിലും ഒരു സംസാരിക്കാനുണ്ട് നമ്മൾ ഇംഗ്ലീഷ് എക്സ്ക്യൂസ് മീ പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ഇവിടെ നമുക്കത് പറയുന്നത് പ്രൊസീ, പ്രൊസീ എന്നാണ്, പ്രൊസീ എന്ന് പറയുന്നൊരു വേർഡാണ് ഇത് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ജസ്റ്റ് അല്ല അവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകണമല്ലോ ആദ്യം നമ്മളെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊസീഡ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അവതരിപ്പിക്കാൻ പറ്റും. പിന്നീട് വരുന്നത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഇത് വന്ന് സോറി പറയണം. നമ്മൾ ജസ്റ്റ് സോറി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അത്യാവശ്യം വാക്കുകളൊക്കെ ഇവർക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ അറിയില്ല. പക്ഷേ സത്യം അറിയില്ല, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സ്ലോവാക്ക് പഠിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സോറിക്ക് പറയുന്നത് പ്രെപ്പാച്ച്, 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 പ്രെപ്പാച്ച് എന്നെ പറയാം. അത് വലിയ ഒരു ഗ്രാമർ പോലെ ഒക്കെ നമുക്കറിയത്തില്ല. നമ്മൾ ഹായ് ഹേ എന്നൊക്കെ ഹിന്ദി പറയുന്ന ഒരു രീതി തന്നെയായിരിക്കും. പിന്നെ യെസ് നോ, ഇത് നമ്മൾ പറയുമ്പോൾ ഈ എന്താ ഒരു ഇന്ത്യ അല്ലേ, നമ്മുടെ ഹിന്ദിയുടെ ഒക്കെ ഹിന്ദിയായിട്ട് ചെറിയ സാമ്യമൊക്കെ തോന്നും. കാരണം യെസ്സിന് ആനോ എന്ന് പറയും, നോയ്ക്ക് നെയ്, നീ എൻ ഐ ഇ എന്ന് പറയും. അപ്പൊ നമ്മളെ ഹിന്ദിയിൽ നെഹി എന്നല്ലേ പറയുന്നത്, നോ എന്ന് പറയും. അതേ ഒരു സെയിം എഫക്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഈ സ്ലോവാക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്ലോവാക്ക്. അപ്പം ഈ അങ്ങോട്ടുള്ള ഭാഷകളുമായിട്ടൊക്കെ ചെറിയ സാമ്യം പല വാക്കുകൾക്കും സാമ്യമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ താങ്ക് യു പറയും. പക്ഷേ താങ്ക്യൂന് ഇവിടെ പറയുന്നത് ഡാക്കുജീം എന്ന് പറയും, ഡാക്കുജീം. പക്ഷേങ്കിൽ അധികം അങ്ങനെ ആരും പറയാറില്ല. താങ്ക് യു അതിന് വരെ ഡൊബ്രി പറയും, ഡൊബ്രി പറയും. ഫൈൻ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഓക്കെ എന്ന് പറയുന്നതിന് വരെ സൂപ്പർ എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അത് ആ ഒരു മീനിങ്ങിലായിരിക്കും അവർ പറയുന്നത്. അല്ല സൂപ്പർ അവർ ഇംഗ്ലീഷാണ് പറയുന്നത്, ഇംഗ്ലീഷ് ഇല്ല, ഇംഗ്ലീഷല്ല. ഓക്കെ എന്ന് പറയുന്നതിന് ഓക്കെ എന്ന് പറയുന്നത് സൂപ്പർ എന്ന് പറയുന്നുണ്ട്, അതും കേട്ടിട്ടുണ്ട്. പിന്നെ ഫൈൻ, താങ്ക് യു എന്നതിന് നമുക്ക് ഒന്നിച്ച് പറയാം ഡാക്കുജി ഡൊബ്രി എന്ന് പറയാം. ഡാക്കുജി ഡൊബ്രി എന്ന് പറഞ്ഞാൽ ഫൈൻ താങ്ക് യു. നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒരു ഫോം വിലയേണ്ടി വന്നു, അപ്പോൾ പേരിന് എന്താണ്, പേരും ഒപ്പും എന്താണെന്നുള്ളത് നമ്മൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം പേരിന് ഇവിടെ പറഞ്ഞാൽ മേനോ, മേനോ
മേനോ എന്നാണ് പേര് എന്ന് പറയുന്നത്. എം ഇ എൻ ഒ എന്നെഴുതി ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാനുള്ളടത്ത് മേനോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ പേരെന്ന് അർത്ഥം. പിന്നെ അടുത്ത് വരുന്നത് സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്ന് പറയുന്നത് പോട്ട് പീസ്. പോട്ട് പീസ് പി ഒ ഡി പി ഐ എസ് പോട്ട് പീസ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല പ്രൊണൗൺസേഷൻ അങ്ങനെ. പോട്ട് പീസ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ. പിന്നെ നമുക്ക് ഒരാളോട് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഉള്ള ഒരാളെ പരിചയപ്പെടണം. അപ്പോൾ നമുക്ക് എന്താ പേരെന്നല്ലേ നമ്മൾ അല്ലെ അതിന് ചോദിക്കാം, ജസ്റ്റ് പരിചയപ്പെടാം. അത് അക്കോ സവോളാഷ് എന്ന് ചോദിക്കും. അക്കോ എന്നൊക്കെ പറഞ്ഞാൽ വാട്ട്, ആ ഒരു മീനിങ് എന്താണെന്നുള്ളൊരു രീതി. അക്കോ സവോളാഷ് മേനോ എന്ന് പറയുന്നത് പേരാണ്, എന്നാലും ഈ പേര് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, പേരായിട്ട് നമ്മൾ ചോദിച്ചു വരുമ്പോൾ അക്കോ സവോളാഷ് എന്നാണ് ചോദിച്ചു വരുന്നത്. പിന്നെ നമുക്കിവിടെ ഓരോ ദിവസങ്ങൾ, ഓരോ സൺഡേ മൺഡേ ട്യൂസ്ഡേ, അത് ഈ സൺഡേ മൺഡേ എന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലുള്ള എല്ലാവർക്കും അല്ലെ പറഞ്ഞാൽ മനസ്സിലാകും ഏതൊക്കെ ദിവസമാണെന്ന്. പക്ഷേങ്കിൽ ഇവർ ഇവിടുത്തെ ലാംഗ്വേജിലായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത്. മൺഡേക്ക് പൊന്തരാഖ് എന്നാണ് പറയുന്നത്, പി ഒ എൻ ഡി ഇ കെ എന്ന രീതിയിൽ ഉള്ള സ്പെല്ലിങ്ങുകളൊക്കെ ചേർത്തിട്ടാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ലെറ്റേഴ്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ അത് അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് പ്രൊണൗൺസേഷനിലും ഉണ്ട്. പിന്നെ ഈ ലെറ്റേഴ്സിൻ്റെ ഒക്കെ മേളിലുള്ള എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചിഹ്നങ്ങളൊക്കെ ഹിന്ദിയുടെ വരെ ഇടുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇംഗ്ലീഷ് അക്ഷരം പോലെ ആണ് തന്നെയാണ്. അതിനുശേഷം കുറേ സൈനുകളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രത്യേക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ എന്ന് പറയുന്ന രീതി അതുപോലെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ എ എന്ന് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ എഴുതുന്നത് ഇവിടെ വായിക്കേണ്ടത് എങ്ങനെ സ്ലോവാക്ക് ലാംഗ്വേജിൽ? ആ ബിക്ക് ബേ, സിക്ക് സേ സേ, ഈ രീതിയിലാണ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ആ ഇവിടെ നമ്മളെ ഓരോ എന്തെങ്കിലും ഗ്രൂപ്പുകളൊക്കെ തിരിക്കാൻ വേണ്ടി എ ബി സി എന്ന രീതിയിലൊക്കെ തിരിക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ ആ, അല്ലെങ്കിൽ ബി ആണെങ്കിൽ എന്ന് ഉപയോഗിക്കുക, പിന്നെ സി ആണെങ്കിൽ ആ ഒരു സേ. ഈ രീതിയിലാണ് ഇംഗ്ലീഷിലെ ആ ഒരു ലെറ്റേഴ്സ് ഇവിടുത്തെ ലെറ്റേഴ്സ് ആയിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഓരോ ദിവസങ്ങൾക്കും അതുപോലെ തന്നെ. പിന്നെ വീക്കെൻഡിന് ഇവിടെ വീക്കെൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്, സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. ഇവിടെ വി ഐ കെ ഇ എൻ ഡി എന്ന് പറയും, നമ്മൾ ഡബ്ല്യു ഇ എന്ന് ആ പറയുന്നത്, ഇവിടെ വി ആണ് തുടക്കം വരുന്നത്. അങ്ങനെ വീക്കെൻഡിന്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ചില വാക്കുകളാണ് നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ ആവശ്യം, ഓവർ ടൈം ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. നച്ചാസ് നമ്മുടെ കമ്പനിയിലൊക്കെ ആവുന്ന സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് ടൈമിങ്ങിൻ്റെ ഉള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ നമ്മളിത് സെലക്ട് ചെയ്യണം. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒബഡ് ഒബഡ് മുതലാണ്, ഒബഡ് എന്ന് പറഞ്ഞാൽ ലഞ്ച് എന്ന് പറയും, ലഞ്ച് മുതലാണ് തുടങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റാനക്കി എന്ന് പറയും, പക്ഷേ അത് നമ്മൾ അധികം അധികം ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ വേറെ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ രാവിലെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ അല്ല അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ചില അല്ലാതെ നമുക്ക് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർഡ് അധികം ഉപയോഗിക്കാറില്ല. അധികം പറയും പിന്നെ ലഞ്ചിന് ഒബഡെന്ന് പറയും, പിന്നെ ഡിന്നറിന് വെച്ചേറാന്ന് പറയും. നമ്മൾ ഗുഡ് ഈവനിങ് പറഞ്ഞ ആ ഒരു സമയത്ത് പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ തന്നെ ഡിന്നറിന് വെച്ചേറാന്ന് പറയും. എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ചോദിക്കും, ഒരു ഗ്ലാസ് വെള്ളം തരുമോ, നമ്മൾ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കണം. പ്രോസ്മിസി പൊഹാർ ബോഡി, പൊഹർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബോഡി എന്ന് പറഞ്ഞാൽ വെള്ളം, അതെന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് മീ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നാണ് പ്രോസ്മിസി പൊഹാർ ബോഡി എന്ന രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ വേർഡാണ് കോഫി ടീ ജ്യൂസ് പിന്നെ കോഫിക്ക് നമ്മൾ കാവ എന്നാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ടീക്ക് ചായ, അത് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് പോലെ തന്നെയാണ് ഇവിടെ ടീക്ക് പറയുന്നത്. അല്ല ഇന്ത്യയിൽ നമ്മൾ ചായ എന്ന് പറയുന്ന പോലെ തന്നെ ചായ, നമ്മുടെ ടീ എന്ന് ഇവിടെ ഉപയോഗിക്കേണ്ട എളുപ്പം മലയാളത്തിൽ നമുക്ക് ചായ എന്ന് പറഞ്ഞാലും കിട്ടും ഇവിടെ മനസ്സിലാവും. പക്ഷേ ഇവിടെ അങ്ങനെ വലുതായിട്ട് കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. ചായ ഇല്ലല്ലേ, ചായ ഇവിടെ ചായപ്പൊടി ചായയൊക്കെ കുറവാണ് ഇവിടെ. എല്ലാധികം കോഫിയാണ് മെയിനായിട്ട്. മിൽക്കിന് മിലിയാക്കോ, അത് നമ്മുടെ പാക്കറ്റ് പാലിന് മിൽക്കിനകത്താണെങ്കിലും അത് എഴുതി വെച്ചിട്ടുണ്ട്, മിലിയാക്കോ എന്നായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. വൈന് വിനോ വിനോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പിന്നെ മീറ്റിന് മെസ്സോ, പിന്നെ കോഴി ക്രോസി, ആ ഒരു അതാണ് അതോടെ ഇത്. ഇവിടെ അതുപോലെ തന്നെ നമ്മളൊരു ഗ്രോസറി ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റവും ഇതേപോലെ ഇവിടുത്തെ ലാംഗ്വേജിലായിരിക്കും ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഒരു നെറ്റ്വർക്കുള്ള ഫോൺ ഉണ്ടെങ്കിലും എല്ലാത്തിനകത്തും ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ഇത് നോക്കി നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റൈസിന്, നമ്മളവിടെ റൈസ് ആർ ഐ സി എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇവിടെ ആർ ഐ ഇസഡ് റിസ റിസ റിസ. അപ്പം ഇത് കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള ഭാഷകൾ ഇവിടെ അധികമായിട്ട് നമ്മൾ അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക്
ഇപ്പം നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ ചെന്നാൽ വേറെ ലാംഗ്വേജ് ആയിരിക്കും, ജർമ്മനിയിൽ ചെന്നാൽ വേറെ ലാംഗ്വേജ് ആയിരിക്കും, അതുപോലെ തന്നെ ഏതാ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോളണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പോളിഷ്, ഉക്രൈനിൽ ചെന്ന് കഴിഞ്ഞാൽ ഉക്രൈന്, പിന്നെ ഉക്രൈനിലുള്ളവർക്കൊക്കെ റഷ്യൻ അറിയാം, റഷ്യ അറിയാം അറിയാം. ഈ ഉക്രൈന റഷ്യ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ നമ്മുടെ ഇവിടുത്തെ സ്ലോവാക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. തമിഴ് മലയാളം അതുപോലെ ഒരു എല്ലാത്തിനും നമ്മുടെ നമ്മുടെ നാട്ടിൽ ചെന്നാലും ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷ ഉള്ളത്, അതുപോലെ തന്നെ പക്ഷെ ഇവയ്ക്കെല്ലാം ഒരു പൊതുവായ ഒരു ഒരു സ്വഭാവം കാണും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ലാംഗ്വേജുകൾക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആണെങ്കിലും ഒരു പൊതുവായിട്ടൊരു രീതികളും എഴുത്തിലും സംസാരത്തിലും വാക്കുകളിലും ഒക്കെ പൊതുവായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഇവർക്ക്. ഇവിടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഇവർക്ക് ലാംഗ്വേജുകൾ പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു ഇതിന്ന് വരുമ്പോൾ പഠിക്കാൻ പാടായിരിക്കും. ഇന്നത്തെ കാലത്ത് ഈ ലാംഗ്വേജ് ഇത്ര പഠിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലേ. ഇന്റർനെറ്റ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അത്രയ്ക്ക് ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഇപ്പം എവിടെ ചെന്നാലും നമുക്ക് ഒരു സൈൻ ബോർഡോ എന്ത് വായിച്ചു നോക്കണമെങ്കിലും നമുക്ക് ജസ്റ്റ് ട്രാൻസ്ലേറ്റർ എടുക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇത് വരും. കാരണം എല്ലായിടത്തും നെറ്റ്വർക്ക് കവറേജും കാര്യങ്ങളും വൈഫൈ ഒക്കെ കിട്ടും, നമുക്ക് സാധനങ്ങൾ ചെക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ഇന്നിരിക്കുന്ന ഡിവൈസുകളും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനൊരു പിന്നെ അത് ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ നമ്മുടെ ആംഗ്യ ഭാഷകളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കാര്യം മനസ്സിലാക്കുക. നിനക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം, നീ ഒരിടത്ത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നീ പെരുമാറുക ഇവിടെ? ഇവിടെ അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, ആദ്യം അതാണ്. പിന്നെ അല്ല അങ്ങനെ പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യൻസ് ആയാലും മലയാളികളായാലും ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, എവിടെയായാലും ആരെങ്കിലും ഒക്കെ കാണാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് ഇപ്പോൾ യൂറോപ്പിലെ ഏത് രാജ്യത്തും ആയാലും അവിടെ മലയാളികളുടെ ഒരു ഇഷ്ടം പോലെ നമുക്ക് കാണാനൊക്കെ പറ്റും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ നോളജ് വെച്ചും നമുക്ക് കിട്ടിയ ഈ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഷയുടെ പരിമിതിയെ പൂർണ്ണമായിട്ടും കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഷയുടെ രീതികൾ. ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് പോലെ ഉള്ള ലെറ്റേഴ്സുകളും ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിലും ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു സംസാരങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ചില വേർഡുകൾ മാത്രം ഇംഗ്ലീഷിനോട് സിമിലർ ആയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ സമയമുണ്ടെന്ന് പറയാൻ പറ്റും, ചെറിയ രീതിയിൽ സമയമുണ്ട്. വീക്കെൻഡ് എന്ന് പറയുന്നത് വീക്കെൻഡ് എന്ന് തന്നെ പറയുന്നു, അതുപോലെ കുറേ വേർഡുകളുണ്ട്, അത് സെയിം ആയിരിക്കും. പിന്നെ ഇത് ഈ കുറേ ഈ ഭാഷകളിൽ കുറേ തരത്തിലൊക്കെ നമ്മുടെ ഹിന്ദിയുമായിട്ടും ചെറിയ സാമ്യമൊക്കെ നമുക്ക് തോന്നും അതിൻ്റെ പ്രൊണൗൺസേഷനിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉപയോഗിച്ചത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പോയിരുന്നു. ഗുഡ് ബൈ.